പിപ്പറാസി കുടുംബത്തിലെ പൂച്ചെടികളുടെ ഒരു ജനപ്രിയ ജനുസാണ് പെപ്പറോമിയ. നല്ല രീതിയിൽ പരിചരിച്ചാൽ നിങ്ങളുടെ ഇൻഡോർ സസ്യങ്ങളുടെ ശേഖരത്തിൽ ഒരു അലങ്കാര ചെടിയായി വളർത്താവുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ ഏറ്റവും ആകർഷണീയത ഇതിൻ്റെ ഇലകളാണ്. അത് വിവിധ ആകൃതിയിലും വലിപ്പത്തിലും നിറങ്ങളിലും കണ്ടുവരുന്നു. കട്ടിയുള്ള പച്ചയോ വർണ്ണാഭമായതോ അതുമല്ലെങ്കിൽ തനതായ പാറ്റേണുകളോ ഉള്ള ഇവയുടെ ഇലകൾ വളരെ മാംസളമാണ്. ഈ ഇലകൾ വൃത്താകൃതിയിലോ ഹൃദയാകൃതിയിലോ നീളമേറിയതോ ഒക്കെയായി കാണപ്പെടുന്നു. ചില ഇനങ്ങൾക്ക് മെഴുകുപോലെ തിളങ്ങുന്ന ഘടനയുമുണ്ട്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വൃത്താകൃതിയോടെ പല രൂപത്തിൽ കാണുന്ന പച്ച നിറത്തിലും വെരിഗേറ്റഡ് നിറത്തിലുമുള്ള ചെടിയാണ്. ഈ ചെടി ഒതുക്കമുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഇവ പൊതുവെ അധികം ഉയരത്തിൽ വളരാതെ കുറ്റിച്ചെടിയായി നിലനിൽക്കുന്നു. ഇൻഡോർ ഭാഗത്തും സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിലും വളർത്താൻ കഴിയുന്ന നല്ല ഒരു ഇനമാണിത്. ചെറിയ കുറ്റിച്ചെടിയായി തന്നെ ഇടതൂർന്ന് ഭംഗിയായി വളരുന്ന ഒരു ചെടിയാണ് പെപ്പറോമിയ. അതുകൊണ്ട് വളർച്ചയ്ക്കനുസരിച്ച് കാലക്രമേണ നല്ല ഭംഗി തന്നെ നൽകുന്നു. ചില സ്പീഷീസുകൾ ക്ലൈംബിംഗ് ആയി പോട്ടുകളിലും മറ്റും തൂക്കി വളർത്താൻ കഴിയുന്നതാണ്, അതായത് ഹാങ്ങിങ് പോട്ടിൽ. ഈ ചെടി പ്രധാനമായും ഭംഗിക്ക് വേണ്ടിയാണ് വളർത്തുന്നതെങ്കിലും ഇവയിൽ ചെറിയ വ്യക്തമല്ലാത്ത പൂക്കളും ഉണ്ടാകുന്നുണ്ട്. ഈ പൂക്കൾ സാധാരണ പച്ചയോ വെള്ളയോ നിറമായിരിക്കും. എങ്കിലും ഇതിൻ്റെ പ്രധാന ആകർഷണം ഇലകൾ തന്നെയാണ്. ഈ ചെടികൾ സാധാരണ തെളിച്ചമുള്ളതും പരോക്ഷവുമായ സൂര്യപ്രകാശത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. കുറഞ്ഞ പ്രകാശത്തിലും ഇത് വളരുന്നു. പക്ഷേ കഠിനമായ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകുന്നു. അപര്യാപ്തമായ വെളിച്ചം ഇതിൻ്റെ തണ്ടുകളുടെ വളർച്ച കുറയ്ക്കുകയും ഇലകളുടെ തിളക്കമുള്ള നിറം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇൻഡോർ ഭാഗങ്ങളിൽ വളർത്തുമ്പോൾ മതിയായ സൂര്യപ്രകാശം നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്പം അസിഡിറ്റിയുള്ള 6-7 ഇടയിലുള്ള pHൽ ഇത് നന്നായി വളരുന്നത്. ഈ ചെടി വളരുന്ന മണ്ണ് ചെറുതായി ഈർപ്പമുള്ളതാക്കി നിലനിർത്താൻ ശ്രദ്ധിക്കുക. എങ്കിലും നനയ്ക്കുന്നതിന് മുൻപേ മണ്ണിൻ്റെ മുകളിൽ ഏതാനും ഇഞ്ച് ഉണങ്ങാൻ അനുവദിക്കുക. മുൻപ് മണ്ണിൽ ചെറുതായി ഈർപ്പം നിലനിർത്താൻ ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ നനവോ വെള്ളക്കെട്ടോ ഈ ചെടിയുടെ വേരു ചീലിനിടയാക്കും എന്നുള്ളത്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ അന്തരീക്ഷത്തിലാണ് ഈ ചെടി സാധാരണയായി വളരുന്നത്. അതായത് 18°C മുതൽ 24° വരെയാണ് ഇത് നല്ല രീതിയിൽ വളരുന്നത്. വരണ്ട അന്തരീക്ഷമുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈർപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വെള്ളം നിറച്ച പെബിൾ സ്ട്രേയിൽ ഈ പ്ലാന്റ് ചുവട്ടിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള പോട്ടിൽ സ്ഥാപിക്കുക. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇത് നന്നായി വളരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഡ്രെയിനേജ് ഉറപ്പാക്കാൻ മണ്ണിൻ്റെയും പെർലൈറ്റിൻ്റെയും മണലിൻ്റെയും ഒരു മിശ്രിതം തയ്യാറാക്കുക. പെപ്പറോമിയയുടെ തണ്ടോ ഇലയോ വെട്ടിയെടുത്ത് മണ്ണിലോ വെള്ളത്തിലോ വെച്ച് വേര് പിടിപ്പിച്ച് നിങ്ങൾക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിവിധ മാർഗങ്ങളെക്കുറിച്ചറിയാൻ ഐവിപാരഡൈസിൻ്റെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. പെപ്പറോമിയ ചെടിക്ക് വളപ്രയോഗം നടത്തുന്നത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഊർജ്ജസ്വലമായ സസ്യജാലങ്ങൾക്കും ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിന് അത്യാവശ്യമാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ മിക്സായ NPK, തുല്യ അനുപാതത്തിൽ സമീകൃതവും വെള്ളത്തിൽ ലയിക്കുന്നതുമായ വളം 10-20 തുല്യ അനുപാതത്തിൽ നൽകാം. അതല്ലെങ്കിൽ ഇൻഡോർ സസ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വളങ്ങളും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ജൈവവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഴുകിയ ജൈവ പദാർത്ഥങ്ങളോ കമ്പോസ്റ്റോ നൽകാവുന്നതാണ്. വളരുന്ന സീസണിൽ സാധാരണയായി വസന്തകാലം മുതൽ വേനൽക്കാലം വരെയുള്ള സമയം 4-6 ആഴ്ചയിലൊരിക്കൽ നിങ്ങൾക്ക് വളം നൽകാവും. ഈ ചെടിയുടെ വളർച്ച മന്ദഗതിയിലാക്കുന്ന ശരത്കാലത്തും ശീതകാലത്തും വളപ്രയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുക.
വളം പ്രയോഗിക്കുന്നതിന് മുമ്പ് പ്ലെയിൻ വെള്ളത്തിൽ ഈ ചെടി നന്നായി നനയ്ക്കുക. മണ്ണിൽ ആവശ്യത്തിന് ജലാംശമുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വളം നൽകുക. അതോടൊപ്പം തന്നെ വളത്തിൽ നിന്നും ലവണങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ പ്ലെയിൻ വെള്ളത്തിൽ മണ്ണ് നന്നായി ഫ്ലഷ് ചെയ്യുക. ജൈവവളം നൽകുമ്പോൾ ഓർമ്മിക്കുക, രാസവളത്തെ അപേക്ഷിച്ച് ജൈവവളത്തിൽ പോഷകങ്ങളുടെ സാന്ദ്രത കുറവായിരിക്കും. അതുകൊണ്ട് അതിനനുസരിച്ച് അതിൻ്റെ ആവൃത്തി ക്രമീകരിക്കുക. വളം നൽകുമ്പോൾ ഈ ചെടി വളത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലകളുടെ നുറുങ്ങുകളിൽ മഞ്ഞയോ തവിട്ട് നിറമോ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അമിത വളപ്രയോഗം നടത്തി എന്നതിൻ്റെ സൂചനയാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വളത്തിൻ്റെ ആവൃത്തിയോ അളവോ ആവശ്യാനുസരണം പുനഃക്രമീകരിക്കുക. അതോടൊപ്പം ഇരുമ്പ്, മഗ്നീഷ്യം, കാൽഷ്യം തുടങ്ങിയ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ അടങ്ങിയ അവശ്യ പോഷകങ്ങളും ഇടവിട്ട് നൽകാൻ ശ്രമിക്കുക. മുഞ്ഞ വളരെ ചെറിയ പ്രാണിയാണിത്. ഇത് ചെടിയുടെ സ്രവം കുടിക്കുകയും ഇലകൾ ചുരുട്ടി വരൾച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിന് കീടനാശിനി, വേപ്പെണ്ണ, ഹോർട്ടിക്കൾച്ചർ ഓയിൽ എന്നിവ ഉപയോഗിക്കാം. അടുത്തത് ചിലന്തിക്കാശ്. ഈ ചെറിയ കീടങ്ങൾ ഇലകളിൽ മഞ്ഞ നിറം ഉണ്ടാക്കുകയും മുരടിപ്പിക്കുകയും ചെയ്യുന്നു. ശക്തിയായി വെള്ളം സ്പ്രേ ചെയ്ത് ഇവയെ നശിപ്പിക്കാവുന്നതാണ്. അതിലും പരിഹാരമായില്ലെങ്കിൽ കീടനാശിനിയോ മിറ്റിസൈഡുകളോ ഉപയോഗിക്കാം. അടുത്തത് മെലിബഗുകൾ. ഇലകളുടെ തണ്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ചെറിയൊരു പ്രാണിയാണിത്. അതും ചെടിയുടെ സ്രവം ഭക്ഷിക്കുന്നു. അവയെ കണ്ടെത്തി സ്വമേധയാ നീക്കം ചെയ്യാം. അതിന് സാധിക്കാതെ വന്നാൽ രാസകീടനാശിനിയോ വേപ്പെണ്ണയോ ഉപയോഗിക്കാം. വേരുചീയൽ. അമിതമായ നനവോ ഈർപ്പം നിലനിർത്തുന്ന ക്ലേ പോലുള്ള മണ്ണോ വേരുചീയലിന് കാരണമാവാം. വേരുചീയൽ ഒരു ഫംഗസ് രോഗമാണ്. ഇത് തടയാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണും ഡ്രെയിനേജും ഉറപ്പാക്കുക. തുടരെ നനയ്ക്കുമ്പോൾ മണ്ണിൻ്റെ മുകളിലത്തെ പാളി ഇടവിട്ട് ഉണങ്ങാൻ അനുവദിക്കുക. വിഷമഞ്ഞ എന്ന മറ്റൊരു ഫംഗസ് രോഗവും കൂടി ഇതിനെ ബാധിക്കുന്നതായി കണ്ടുവരുന്നു. ഈ ഫംഗസ് രോഗം ഇലയുടെ മുകൾ ഭാഗത്തെ മഞ്ഞപ്പാടുകളും അതിൻ്റെ അടിവശം അവ്യക്തവും വെളുത്തവുമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അതിന് നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക. പൂപ്പൽ തടയുന്നതിന് മുകളിലോട്ട് നന ഒഴിവാക്കുക. തുടർന്നും പൂപ്പൽ തടയാൻ കഴിയുന്നില്ലെങ്കിൽ രാസകീടനാശിനി ഉപയോഗിക്കാം. ബാക്ടീരിയൽ ബ്ലൈറ്റ്. ഇത് ഇലകളിൽ വെള്ള കലർന്ന മുതിപ്പാടുകൾ സൃഷ്ടിക്കുന്നു. അത് പിന്നീട് തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് നിറമായി മാറുന്നു. ഇത് മലിനമായ വെള്ളത്തിലൂടെയോ പ്രൂണിംഗ് ഉപകരണത്തിലൂടെയോ ആണ് പകരുന്നത്. അതുകൊണ്ട് ശുദ്ധജലവും ഫ്രഷ് പ്രൂണിംഗ് ടൂൾസും ഉപയോഗിക്കുക. രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്തു കൊടുക്കുക. എന്നിട്ടും പരിഹാരം ആയില്ലെങ്കിൽ രാസകീടനാശിനി ഉപയോഗിക്കാം. ഇതുപോലുള്ള വീഡിയോയിൽ പറയുന്നത് ഓരോ ചെടികളുടെയും ഇനം തിരിച്ചുള്ള പരിചരണമാണ്. ചില കീടബാധയും വളപ്രയോഗവും പല ചെടികളിലും പൊതുവായുള്ളതും ചിലത് ചില പ്രത്യേകമായ സവിശേഷ ചെടികൾക്ക് മാത്രമായുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ചില പരിചരണങ്ങൾ ഞങ്ങൾക്ക് ആവർത്തിക്കേണ്ടതായി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവർത്തന വിരസത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓരോ ചെടിയുടെയും മണ്ണിൻ്റെ ഘടനയും പി എച്ച് ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിൻ്റെ അളവിൽ ചില പ്രദേശങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിൻ്റെ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗ്ഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് പരിചിതമായതും അല്ലാത്തതും വിദേശിയും സ്വദേശിയും ഇനത്തിൽപ്പെട്ട ചെടിയുടെ അത് വളരുന്ന കാലാവസ്ഥ, മണ്ണ്, വളപ്രയോഗം മുതലായവ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു.